ആ വന്നല്ലോ. ദൈവമേ, ഇത് ആര് തമ്പിയണ്ണനാ? നിന്റെ നോട്ടോ സംസാരം കേട്ട, നീ തമ്പിയണ്ണ ആദ്യമായിട്ട് കാണുന്നവനല്ല. അതല്ല, അണ്ണൻ എന്തോ ഒരു മാറ്റം, എന്തൊരു തേജസ്, എന്താ ഒരു തലയെടുപ്പ്. സത്യം പറ, എന്താ അതിന്റെ രഹസ്യം? മതി മതി മതി, നീ എന്നെ അധികം സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്താൻ നോക്കണ്ട. സോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തു, ഏ സോപ്പിട്ട് കുളിക്കുന്നേ? ഇന്ദുലേഖ. അപ്പൊ നമുക്ക് പറഞ്ഞ് കറക്റ്റായാലും. എന്ത് സൗന്ദര്യം, നിങ്ങളെയും തേടിയെത്തും. മതി നിർത്ത, എനിക്കൊരു സത്യം ഇപ്പൊ അറിയണം. ആരാണ് ഇതിന്റെ ഓണർ? ഓണർ ആരാന്ന? ദൈവമേ, അണ്ണൻ അൽസമയസ് വായിച്ചോ? എടാ, ഈ സ്റ്റുഡിയോയുടെ ഓണർ ഞാനാണെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യം അതല്ല, ഈ മ്യൂസിക് ഗ്രൂപ്പിന്റെ ഓണർ ആരാണെന്നാണ്. റിഹേഴ്സൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് നീയൊക്കെ ഇതിന്റെ അകത്ത് കയറി പറ്റിട്ടേ മാസം മൂന്നായി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും പെടുക്കുന്നതും കുളിക്കുന്നതും എന്തിന്? അപ്പിടുന്നത് വരെ ഇതിന്റെ അകത്ത്. പറ, എപ്പോ വാടക തരും അപ്പിടുന്നതിന്റെ? മിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനടിക്കാൻ കൗണ്ടർ അടിച്ചിരുന്നു. പറയടാ, എപ്പ തരും? ഒക്ടോബർ 2nd. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അപ്പോ ഒക്ടോബർ 2. ഓക്കെ അണ്ണ. അണ്ണ, ഈ ഒക്ടോബർ 2 എന്ന് പറയുന്ന ദിവസം ഏതാണെന്നറിയോ? ഏതാ ദിവസം? അന്നല്ലേ ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി? ഗാന്ധി തലയുള്ള നോട്ട് എണ്ണി മേടിക്കാൻ പറ്റിയ ദിവസം. ദിവസമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു വർഷം കാത്തിരിക്കണം. ഒരു വർഷം എന്തിന് അണ്ണ? ഇന്ന് ഒക്ടോബർ 3. ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഇനി അടുത്ത വർഷമുള്ളൂ. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. Stop it! என்னடா இது? ഈ ഫോൺ ഒക്കെ റിഹേഴ്സൽ സമയത്ത് സൈലന്റ് ആക്കി വെച്ചൂടെ? ഈശ്വര, പണി വാടുവല്ല എല്ലാം കണ്ടു കഴിഞ്ഞ. എന്റെ അല്ല. ഇത് നിന്റെ ഗുഡ് ബേർഡേ. എലി, ഇങ്ങ് തന്നേ. ഹേ രോഹിത്, നിനക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ. ആശ ബ്ലാക്ക് ഹാസ് സെൻഡ് യു എ ഫ്രണ്ട് റിക്വസ്റ്റ്. ആര്? ആശ ബ്ലാക്ക്. ബക്കാടി ബ്ലാക്ക്, ഡിഎസ്പി ബ്ലാക്ക്, ബ്ലാക്ക് ലേബർ എല്ലാം കണ്ടിട്ടുണ്ട്. ഇത് കൊള്ളാലോ, ആശ ബ്ലാക്ക്. ഏ, പുതിയ ബ്രാൻഡ് ആയിരിക്കും. ஏண்டா காலையிலேயே ஞாபகப்படுத்துறீங்க? டா பாண்டி, வாய் முடி வாசிடா. அது வெல்ல ஃபேக் ப்ரொஃபைலும் ஆயிருக்கும். ஃப்ரம் மலேசியா, கோலாலம்பூர். ஓ, அங்கே ஒரு பூண்டு. நோக்கடா நோக்கடா. ஆஷ பிளாக் அண்ட் ரோஹிதா ஃப்ரெண்ட்ஸ் நவ. சும்மா അങ്ങനെ ഇന്റീരിയർ സെറ്റപ്പ് ഒക്കെ ഓക്കെ. നല്ലാർക്ക് സർ. യേശുദാസ്, ചിത്ര, എസ് പി ബാലസുബ്രഹ്മണ്യം, ഹരിഹരൻ, അങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ മതി, ആ സെക്കൻഡ് റെക്കോർഡിംഗ് തുറന്നു. അണ്ണാ, തമ്പി അണ്ണാ, വീണ വീണ. ഇല്ല, ഞാൻ വീണില്ല. അതല്ല, ആ വീണ ഗീത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഈ തമ്പുരുമായിട്ട് എങ്ങോട്ടേക്കാവോ? അതല്ലേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? തമ്പിയണ്ണന്റെ ഈ സ്റ്റുഡിയോയില് ദാസാറ് പാടാൻ വന്നിരിക്കുന്നു. എന്നിട്ട് ഓർക്കസ്ട്രക്കാരെല്ലാം വന്നു, ദാസാറ് പാടാൻ മൈക്കും പിടിച്ച് റെഡിയായി നിക്ക. പെട്ടെന്ന് നോക്കുമ്പോ നോക്കുമ്പോ പിന്നെ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇപ്പോ തമ്പിയണ്ണനെ നേരി കണ്ടപ്പോഴാ ഒരു ആശ്വാസമായത്. തമ്പിയണ്ണ, ഞാൻ കണ്ട സ്വപ്നം നേരാണോ അണ്ണ? എന്ത്? ദാസാറ് വരുവോ? ദാസാറ് വരുമെന്നോ? ദാസാറ് വരെയും ചെയ്യും, ഇവിടെ പാടേം ചെയ്യും. കുട്ടി, ദാസേട്ടൻ ഒരേ ഒരു നിർബന്ധം. ദാസേട്ടനോ? ദാസാറെന്നല്ലേ വിളിക്കേണ്ടത്? അത് നിങ്ങള്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ദാസേട്ടാ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരേ ഒരു നിർബന്ധം, ഇവിടെയൊക്കെ ഒരു നല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ലാത്തത് കൊണ്ട് ഇനി അദ്ദേഹത്തിന് എല്ലാ റെക്കോർഡിംഗും ഈ തമ്പിയണ്ണന്റെ സ്റ്റുഡിയോയിൽ ചെയ്താൽ മതിയെന്ന്. ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ, ഇടയ്ക്ക് തമ്പിയണ്ണാന്നാണ് വിളിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞല്ലേ, നമുക്ക് തട്ടിക്കളയാൻ പറ്റുമോ? ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. തമ്പിയണ്ണ, എന്നാ
എനിക്ക് ദാസാറിന്റെ കച്ചേരിയിൽ വീണ വായിക്കാൻ ഒരു അവസരം മേടിച്ചു തരുമോ? ദാസാറിന്റെ കച്ചേരിയിൽ ഈ വീണയ്ക്ക് ഈ വീണ വായിക്കാൻ ഒരവസരം. നടന്നു തന്നെ. വായിക്കുന്നത് പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റുമെന്ന് കരുതണ്ട. മാത്രമല്ല, അദ്ദേഹം പ്രത്യേകമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സംഗീതവുമായി ബന്ധമില്ലാത്ത ഒറ്റ ഒരെണ്ണത്തിന് ഈ സ്റ്റുഡിയോയിൽ കണ്ടുപോകരുത്. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാന്ന് മനസ്സിലായി. എന്നാ ഒരു കാര്യം കൂടി കേട്ടോ, അദ്ദേഹത്തെ പോലെ മഹാനായ ഒരു ഗായകൻ പാടാൻ പോകുന്ന ഈ സ്റ്റുഡിയോയിൽ നിന്നെ പോലെയുള്ള പന്നകൾ വന്ന് കേറാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ വിളിച്ചേ? പന്നകളെന്നോ? അതെ, പന്നകൾ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്ക ഇത്രയും വലിയ തെറി. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം ഇത്രയും വലിയ തെറിയേക്കുന്ന ഒരാളെ.